നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുന്ന തയ്യാറെടുപ്പിലാണ് ഓരോ പാർട്ടിക്കാരും. വീണ്ടും ഒരു അംഗത്തിന് കേരളക്കരയെ ഒരുങ്ങുമ്പോൾ അതിശക്തരായവരെ മുൻനിർത്തി ഭരണം പിടിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഈ വേളയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സർപ്രൈസിനൊരുങ്ങുകയാണ് BJP. ഏറ്റവും കരുത്തരും ജനകീയരുമായവരെ കളത്തിലിറക്കണം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇറക്കുമതി സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ലെന്ന് മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കവെയാണ് പുതിയ വിവരം പുറത്തുവന്നിരിക്കുന്നത്. BJPയുടെ മുഖങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ തന്നെയാകും മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളാകുക. എന്നാൽ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാമെന്ന് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനിടെയാണ് നടി ശോഭന BJP സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. BJP നേതൃത്വം ശോഭനയുമായി സംസാരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്തെ പരിപാടികളിൽ നിറസാന്നിധ്യമാകുന്ന താരം കൂടിയാണ് ശോഭന. മാത്രമല്ല, അവരുടെ കുടുംബ വോട്ടുകളും തിരുവനന്തപുരത്തുണ്ട്. BJPയുമായി നടി സൗഹൃദം പുലർത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു. കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിക്ക് ശോഭന എത്തിയിരുന്നു. എന്നാൽ ശോഭനയുടെയോ അവരുമായി അടുപ്പമുള്ളവരുടെയോ പ്രതികരണം വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. ഇതുവരെ BJP പട്ടികയിൽ കേൾക്കാത്ത പേരാണ് ശോഭനയുടേത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ചില BJP നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഇത്തവണ ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയതുമാണ്. സമീപകാലത്തായി സിനിമാ മേഖലയിൽ നിന്ന് ചിലർ BJPയിൽ ചേർന്നിട്ടുണ്ട്. നടൻ ദേവൻ, മേജർ രവി, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരെല്ലാം ഇതിൽപ്പെടും. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് മത്സരിക്കുക. LDFന് വേണ്ടി CPI പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ഇനി BJP സ്ഥാനാർത്ഥിയാണ് അറിയേണ്ടത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ എന്നിവരുടെ പേരുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേട്ടിരുന്നു. മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാറിന് താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനിടെയാണ് ശോഭനയുടെ പേര് മാധ്യമങ്ങളിൽ നിറയുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് മറ്റു ചിലരും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. സുരേഷ് ഗോപി തൃശൂരിലും ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിലും മത്സരിക്കുമെന്നായിരുന്നു മറ്റൊരു വിവരം. എന്നാൽ പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ള, ശോഭാ സുരേന്ദ്രൻ, PC ജോർജ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിൽ ഉള്ളതത്രേ. ഇടയ്ക്ക് വെച്ച് വാനമ്പാടി KS ചിത്രയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. തിരുവനന്തപുരത്തെ ചിത്രയെ മത്സരിപ്പിക്കുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ഗായിക രംഗത്തെത്തിയത് വിവാദത്തിന് കാരണമായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ചിത്ര സന്നദ്ധയായാൽ മത്സരിപ്പിക്കാമെന്ന ചർച്ചകൾ നടക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതേസമയം ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് സമുദായത്തിൽ സ്വാധീനമുള്ള നേതാക്കളെയും BJP പരിഗണിക്കുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടി സ്വീകാര്യതയായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ശേഷം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കൂടുതൽ ചിത്രം തെളിയും. പദയാത്രയുടെ സമാപനത്തോടെ കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ പാർട്ടിയിൽ എത്തുമെന്നാണ് K സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.